നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കൂടുതൽ തെളിവ് പുറത്തുവിട്ട് പ്രസീത അഴീക്കൂട് പത്ത് ലക്ഷം രൂപ സി കെ ജാനുവിന് നൽകാനെത്തുന്നതിന് മുൻപ് പലതവണ പ്രസീതയെ സുരേന്ദ്രൻ വിളിക്കുന്നതിന്റെ കോൾ റെക്കോർഡിങ്ങുകളാണ് ലഭിച്ചത് പ്രസീതയുടെ ഫോണിൽ നിന്ന് ജാനു സുരേന്ദ്രന്റെ സെക്രട്ടറിയുമായും സംസാരിച്ചു അതിനിടെ ഇതിനു പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന് സി കെ ജാനുവും പറയുന്നു ഹൊറൈസൺ ഹോട്ടലിലെ അഞ്ഞൂറ്റി മൂന്നാം നമ്പർ മുറിയിലേക്ക് എത്താൻ സുരേന്ദ്രന്റെ സെക്രട്ടറിയോട് പ്രസീതയുടെ ഫോണിൽ നിന്ന് ജാനു പറയുന്നുണ്ട് ഈ മുറിയിൽ വെച്ച് പത്ത് ലക്ഷം കൈമാറിയെന്നാണ് പ്രസീതയുടെ ആരോപണം വിജയ യാത്രയ്ക്കിടെ മാർച്ച് മൂന്നിന് കോട്ടയത്ത് കൂടിക്കാഴ്ചയ്ക്ക് സമയം ഒരുക്കാൻ പ്രസീതയോട് സുരേന്ദ്രൻ ആവശ്യപ്പെടുന്ന കോൾ റെക്കോർഡും പുറത്തു വന്നിട്ടുണ്ട് സി കെ ജാനുവിനെ എൻ ഡി എയിൽ തിരികെ എത്തിക്കാൻ ഇടനിലക്കാരുമായി സംസാരിച്ചിട്ടില്ലെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം പൊളിക്കുന്നതാണ് ഈ ശബ്ദ സംഭാഷണങ്ങൾ നേരത്തെ സുരേന്ദ്രൻ ജെ ആർ പി നേതാവ് പ്രസീത അഴിക്കോടുമായി

പത്ത് കോടി ഒറ്റയടിക്ക് പത്ത് ലക്ഷമാകുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ആദിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സി കെ ജാനുവിനെ പോലുള്ളവരെ ഉപദ്രവിക്കരുത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ധാരാളം ആരോപണങ്ങൾ വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഒരു രൂപ പോലും സി കെ ജാനു തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല സുൽത്താൻ ബത്തേരിയിലെ പാർട്ടി ആവശ്യത്തിനായി നിയമാനുസൃതം പണം നൽകിയതായും സുരേന്ദ്രൻ വിശദീകരിക്കുന്നു ഇതിനെ പൊളിക്കാനാണ് ജാനുവിനും സുരേന്ദ്രനുമെതിരെ കൂടുതൽ ഫോൺ സംഭാഷണങ്ങൾ പ്രസിദ്ധ പുറത്തുവിട്ടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബത്തേരിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് സി കെ ജാനു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്ത് ലക്ഷം രൂപ നൽകിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതായി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ട്രഷറർ കൂടിയായ പ്രസീത അഴിക്കോട് ആരോപിച്ചിട്ടുണ്ട് ബിജെപിയുമായി ബന്ധപ്പെട്ടവരാണ് വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശം പ്രചരിപ്പിക്കുന്നത് സരിത ടു പോയിന്റ് ടൂന്ന് വിശേഷിപ്പിച്ച് സന്ദേശങ്ങൾ അയയ്ക്കുന്നുവെന്നും പ്രസീത പറയുന്നു ഇതിനെതിരെ നിയമം വഴി തേടുമെന്നും പ്രസീത പറഞ്ഞു പത്ത് ലക്ഷം രൂപ തന്നോട് ഇടപാട് മാത്രമല്ല ജാനുവും സുരേന്ദ്രനും തമ്മിൽ നടന്നിട്ടുള്ളതെന്നും പ്രസിദ്ധ പറയുന്നു ബത്തേരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൂടുതൽ തുക കൈമാറിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങൾ കൈവശമുണ്ട് കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അവയെല്ലാം പുറത്തുവിടുമെന്നതും പ്രസീദ പറഞ്ഞു അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിൽ ബിജെപി നാനൂറ് കോടിയുടെ കള്ളപ്പണം ഒഴുക്കിയെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ലോക് താന്ത്രിക് യുവജനതാദള്ള് ദേശീയ പ്രസിഡന്റ് സലീം മടവൂർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ച് കൊടകര ഹവാല പണമിടപാട് അന്വേഷിക്കണമെന്നും പരാതിയിൽ പറഞ്ഞു